ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായി ബെല്ലൈക്കൺ അമർത്തുക. നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും, എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഞാൻ ഇഷ്ടപ്പെടുന്നവർക്കും ഏവർക്കും എൻ്റെ ഇളയ ചാനലായ മനപ്പുറത്ത് ജ്യോതിഷം ചാനലിലേക്ക് നിസ്സീമമായ ഹാർദവുമായ സുസ്വാഗതം. നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്ന വിഷയം നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്, കർക്കിടക മാസം അല്ലേ. ഏറ്റവും നല്ലൊരു മാസമാണ് കർക്കിടക മാസം. അപ്പം ആ കർക്കിടക മാസം ആഗതമായിരിക്കുന്നു. അപ്പം ആ കർക്കിടക മാസത്തിൽ വ്രതാചാരാനുഷ്ഠാനങ്ങളുടെ മാസം, ഈശ്വരാധീനങ്ങൾ കൂടുതൽ ഉണ്ടാകുന്ന മാസം, ശരീരത്തിന് ബലം കുറയുന്നതായിട്ടുള്ള സമയം, ഒരുപാട് കാര്യങ്ങൾ. അതുകൊണ്ടാണ് നമ്മൾ ചികിത്സാ മറ്റു കാര്യങ്ങളൊക്കെ ഈ കർക്കിടക മാസത്തിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പം ഈ കർക്കിടക മാസം പിതൃക്കൾക്ക് ഏറ്റവും അത്യുത്തമങ്ങളിൽ ഉത്തമമായിട്ടുള്ള ഒരു സമയം കൂടാണ്. പിതൃക്കൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അച്ഛനപ്പൂപ്പന്മാർക്കും ഒക്കെ പിതൃതർപ്പണം ചെയ്യേണ്ടതായിട്ടുള്ള ഒരവസ്ഥയാണ് നമുക്കൊക്കെ ഇപ്പോൾ ഉള്ളത്. അത് എല്ലാ ആൾക്കാരും ചെയ്തിരിക്കണം. നമ്മൾ നാനാജാതി മതങ്ങളെ ശ്രദ്ധിച്ചെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ക്രിസ്ത്യൻസ് ആണെങ്കിൽ അവരെ പിതൃ കുർബാന അല്ലെങ്കിൽ ഓർമ്മ കുർബാന അല്ലെ ശ്രാദ്ധ കുർബാന ഇതൊക്കെ നടത്താറുണ്ട് അല്ലേ. അത് മരിച്ചുപോയവരുടെ സായൂജ്യം ലഭിക്കാനായിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. കാരണം നമ്മുടെ ഇനി അപ്പം അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിലോ അമ്മ ജീവിച്ചിരിപ്പുണ്ടെങ്കിലോ അല്ലെങ്കിൽ വല്യച്ഛൻ മരിച്ചു പോയിട്ടുണ്ടെങ്കിലോ പിന്നെ നിങ്ങളുടെ അമ്പൂറ്റിയമ്മ അങ്ങനെയൊക്കെയുള്ള ഓരോ മുത്തശ്ശൻ്റെ മുത്തശ്ശി ഇതൊക്കെ മരിച്ചു പോയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയും അവർക്ക് സായുജ്യം ഉണ്ടാകാനും ആ സായുജ്യവും ചൈതന്യവും നമ്മളും നമ്മുടെ കുടുംബത്തിൻ്റെ പരമ്പരകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ അറിയാവുന്നതാണ്. എല്ലാ പിന്നെ ഗ്രന്ഥങ്ങളിലും പ്രതിപാദിക്കുന്ന ഒരു സംഭവമാണ് പരമ്പര എത്രമാത്രം നിലനിർത്തും. നമ്മൾ പറയുന്നില്ലേ ക്യാൻസർ പോലും ഇപ്പോൾ പാരമ്പര്യമാണ്, പരമ്പര ആണ്. അല്ലെങ്കിൽ മറ്റു രോഗങ്ങൾ പോലും പാരമ്പര്യമാണ് എന്ന് പറഞ്ഞാൽ 7 തലമുറ വരെ നിൽക്കുന്നതായിട്ടുള്ള വിഷയമാണ് ഒരു പിതൃസംബന്ധമായിട്ടുള്ള വിഷയം. ആ പിതൃസംബന്ധമായിട്ടുള്ള വിഷയം ദോഷത്തിലായാൽ അത് പിന്നീടുള്ള ആൾക്കാർക്ക് ദോഷങ്ങളും ദുരിതങ്ങളും വ്യാധി രൂപേണ ജായതേ. പൂർവജന്മകൃതം പാപം, പൂർവജന്മത്തിലുണ്ടാകുന്നതായിട്ടുള്ള പാപങ്ങൾ വ്യാധിയായിട്ട് അടുത്ത ജന്മത്തിലുള്ള ആൾക്കാർ അനുഭവിക്കുന്നതാണ് ആചാര്യമതം അല്ലെ ജ്യോതിശാസ്ത്രപരമായിട്ട് പറയുക. അത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. അതിൽ ഏറ്റവും നന്മയുള്ളതും നിങ്ങൾ ചെയ്യേണ്ടതുമായിട്ടുള്ള എന്തൊക്കെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞുകഴിഞ്ഞാലും ഒരു മണിക്കൂർ നമ്മൾ വർഷത്തിൽ ഒരിക്കൽ പിതൃകർമ്മം നടത്തിയിരിക്കണം. നമ്മളൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു പിതൃ ആകുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ് പിതൃ ആകുന്നത് എപ്പോഴാണെന്ന്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഒരു വർഷം വരെ പ്രേതാത്മാവും അതിൻ്റെ സവിണ്ടിയും മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു വർഷം വരെ പ്രേതാത്മാവും, ഒരു വർഷം കഴിഞ്ഞാൽ പിതൃ ആകും എന്നാണ് പറയപ്പെടുക. ആ പിതൃ ആകുമെന്ന് വെച്ചാൽ ചില ആൾക്കാർ ഒരു വർഷം കഴിയുമ്പോൾ സുദർശനഹോമം മറ്റു കാര്യങ്ങൾ തിലകഭവനം ഒക്കെ നടത്തിയതിനു ശേഷം പിതൃവിനെ ഏതൊക്കെ പിതൃക്കന്മാരാണോ അവരെയൊക്കെ ആവാഹിച്ച്, ഇപ്പം കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, വർക്കല, തിരുവല്ലം, തൃക്കുന്നപ്പുഴ, തൃച്ചേപ്പുറം, അങ്ങനെയുള്ള കണ്ണൂർ ഏരിയയിലെ, കാസർഗോഡ് ഏരിയ, ഇവിടെയൊക്കെയുണ്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അവിടെ കൊണ്ടങ്ങ് ഇരുത്തും. അപ്പോൾ ഇരുത്തി കഴിയുമ്പോൾ നമ്മുടെയൊക്കെ ജോലി കഴിഞ്ഞെന്നാണ് നമ്മൾ വിചാരിക്കുക. ഒരിക്കലുമല്ല. നമ്മുടെ കുടുംബത്തിന് ഐശ്വര്യം ഉണ്ടാകണം, സന്താനങ്ങൾക്ക് നന്മയുണ്ടാണെങ്കിലും, സന്താനങ്ങൾക്ക് നല്ലൊരു തൊഴിൽ ഉണ്ടാണെങ്കിലും, സന്താനങ്ങൾക്ക് സന്താനങ്ങൾ ഉണ്ടാകണമെങ്കിലും, സന്താനത്തിൻ്റെ കുടുംബ ഐശ്വര്യം, കുടുംബം വെച്ചാൽ ഭാര്യാഭർത്തൃ ബന്ധത്തിന് ഒലച്ചിലുണ്ടാകാതിരിക്കാനും എല്ലാ കാര്യത്തിനും പിതൃ സാന്നിധ്യം, നമ്മുടെ അച്ഛൻ അപ്പൂപ്പന്മാരുടെ സാന്നിധ്യാവസ്ഥ നമുക്ക് ആവശ്യമാണ്. അതൊക്കെയുള്ള നമ്മൾ സഹോദര സ്നേഹം അല്ലെങ്കിൽ അച്ഛനോടുള്ള സ്നേഹം ചിലപ്പോൾ ശരിയായിരിക്കും. സഹോദരനും കൂടെ ചിലപ്പോൾ ചില വൈരാഗ്യങ്ങളൊക്കെ കാണും.
പക്ഷെ ഒരു സഹോദരന് അത്യന്തം ഒരു ആക്സിഡന്റ് ഉണ്ടാകുക, കൈമുറിയ കാലുമുറിയ രക്തം കാണുക, അതി ഭീകരാവസ്ഥയിൽ ഒരു ഹോസ്പിറ്റലിൽ കിടക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി മറ്റ് ആറ് ചങ്കു വേദനിക്കുന്നതിനേക്കാൾ കൂടുതലും ആ രക്തബന്ധത്തിന്റെ ചങ്കു വേദനിച്ചിരിക്കും ഉറപ്പാണ്. അതിന് ഒരുപാട് 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 ഉദാഹരണ കഥകളും ഒക്കെയുണ്ട്. ചില ആൾക്കാരൊക്കെ മരിക്കാൻ നേരത്ത് ഓരോ കാര്യങ്ങൾ ആഗ്രഹിക്കും, അതാണ് മരിക്കാൻ നേരത്ത് പോലും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മൾ സാധിച്ചു കൊടുക്കണം എന്ന് പറയുന്നത്. ചിലപ്പോൾ ഇച്ചിരി പായസമായിരിക്കാം, ഒരു പഴം കഴിക്കണമെന്നായിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു മോശ രീതി കിടക്കുകയാണെങ്കിൽ അത് കഴിക്കാൻ പറ്റത്തില്ല എങ്കിൽ തന്നെ നമ്മളപ്പോൾ ഒരു ലേശമെങ്കിലും ഒന്ന് തൊട്ടുവായി കൊടുക്കുക എന്നുള്ളതൊരു പിന്നെ കർമ്മം. അത് മരണശയ്യയിൽ കിടക്കുന്ന ഒരാൾക്കെന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഒരാൾ അസുഖം വന്ന് രോഗം വന്നാൽ കിടപ്പില്ല എന്ന് പറഞ്ഞിട്ട് മരിക്കണമെന്നുള്ള ഇതൊന്നുമില്ല. കാരണം അങ്ങനെ ഞാൻ ഉദാഹരണം പറയുന്നല്ലോ, അങ്ങനെ നമ്മൾ കൊടുക്കാതിരിക്കുകയോ എടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹം അങ്ങ് മരിച്ചു പോവുകയാണെങ്കിൽ എപ്പോഴും നമ്മുടെ ജീവിതാന്ത്യം വരെ, നമ്മുടെ എത്ര നാൾ നമുക്ക് ആയുസ്സുണ്ടോ അതുവരെ നമ്മുടെ മനസ്സ് ദുരിതത്തിലും ദോഷത്തിലും സന്താനങ്ങൾക്കും സന്തതികൾക്കും പിന്നെ പല രീതിയിലുള്ള ദോഷ ദുരിതങ്ങൾ, ആ കുടുംബത്തിൽ അനർത്ഥങ്ങൾ തന്നെ ഉണ്ടാകുമെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. അതുകൊണ്ട് ഈ ഒരു വർഷത്തെ വാവു ബലി അല്ലെ കർക്കിടക ബലി നിങ്ങൾ ഇടണം. എങ്കിൽ മാത്രമേ സായുജ്യങ്ങളും എങ്കിൽ മാത്രമേ സന്തതി സന്താന പരമ്പരകൾക്കും ഐശ്വര്യം ഉണ്ടാവുള്ളൂ. സംശയമില്ലാത്ത കാര്യമാണ്. ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ട ആചാരങ്ങൾ അനുഷ്ഠിക്കാനുള്ളതാണ്. ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മങ്ങളല്ല, പിതൃവിന് വേണ്ടി അതെങ്കിലും നമ്മൾ ചെയ്തിരിക്കണം. അല്ലെ, ജീവിച്ചിരിക്കുന്ന കാലത്ത് നല്ല ഭക്ഷണം കൊടുക്കുക, നല്ല ആഹാരം കൊടുക്കുക, നല്ല വിശ്രമം കൊടുക്കുക, മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ എവിടെയെങ്കിലും കൊണ്ട് എത്തിയതിന് ശേഷം നമ്മളൊക്കെ എന്താ പറയുക, വൃദ്ധസ്ഥാനത്തിൽ തള്ളി വിടുന്ന പോലെ ഏതെങ്കിലും ക്ഷേത്രത്തിൽ കൊണ്ടെങ്കിൽ ഇരുത്തും. ഇരുത്തി കഴിയുമ്പോൾ അവരുടെ പണി കഴിഞ്ഞു എന്നുള്ളതാണ്. ഒരിക്കലല്ല, വർഷങ്ങളിൽ അല്ലെങ്കിൽ പിതൃസംബന്ധമായിട്ടുള്ള വിഷയങ്ങളുള്ളവർക്ക് ദുർമരണം സംഭവിച്ചിരിക്കണം, അല്ലാത്തവരാണ് ഇതൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ സായുജ്യം നമ്മൾക്ക് എപ്പോഴും നിലനിൽക്കണമെങ്കിൽ എന്തു വേണം? പിതൃവിനെ തൃപ്തിപ്പെടുത്തണം, അല്ല പിതൃവിൻ്റെ സായുജ്യം വേണം, പിതൃവിൻ്റെ അനുഗ്രഹ കലകൾ നമ്മളിൽ വരണം, കുടുംബത്തിൽ വരണം, സന്താനങ്ങൾക്കും മറ്റുള്ളവർക്ക് എല്ലാം വരണമെങ്കിൽ പിതൃസാന്നിധ്യം ഉറപ്പാണ്. അതിന് തലേന്നാൾ മുതൽ വ്രതം എടുക്കേണ്ട അത്യാവശ്യമാണ്. മത്സ്യ മദ്യ മാംസാദികളൊക്കെ വെടിഞ്ഞ് നല്ല രീതിയിൽ പിതൃസംബന്ധമായിട്ടുള്ള രീതിയിൽ, പിതൃസംബന്ധമായി വെച്ചാൽ മഹാവിഷ്ണുവിനെ ധ്യാനിക്കാം, ശിവനെ ധ്യാനിക്കാം, മുഖക്കേറി ആലുവ മണപ്പുറത്തൊക്കെ നല്ല രീതിയിൽ ബലി തർപ്പണങ്ങളും ഒക്കെ നടക്കുന്നതായിട്ടുള്ള പിന്നെ സ്ഥലങ്ങളാണ്. അപ്പം നല്ല രീതിയിൽ ഈശ്വരനെ വിളിച്ച് ഒരിക്കൽ എടുക്കുക തലേന്നാൾ തന്നെ. പിറ്റേ ദിവസവും അതുപോലെ തന്നെ വ്രതശുദ്ധിയോടുകൂടി നിൽക്കുന്നത് അത്യുത്തമമായിരിക്കും. പിറ്റേന്നാൾ രാവിലെ വെളുപ്പിനെ ആണ് നമ്മൾ സാധാരണ ബലിയിടാറുള്ളത്. ഇങ്ങനെ വെറുപ്പുള്ളി പതിനേഴാം നമുക്ക് ബലി വരുന്നത്. അത് നല്ല ശുദ്ധവും വൃത്തിയോടും കൂടി. ഇനി അഥവാ വീട്ടിൽ ചെയ്യുന്ന ബലികളുണ്ട്, അതറിയാവുന്നവരാണെങ്കിൽ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. ചോറ് ഉരുളയുണ്ടാക്കി അത് നമ്മുടെ പിന്നെ അരി ആ പിന്നെ കുത്തരി ഇടിച്ചു പിന്നെ ഇതാക്കിയതിന് ഓരോ നാട്ടിൽ ഓരോന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നില്ല. ആ സാധനം ചോറാക്കി എടുത്ത് അതിനകത്ത് എള്ള് തൈര് ദർഭ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വെച്ച് ചില ആൾക്കാർ വീട്ടിൽ തന്നെ ഒരു കീറ്റല ഒരു ഇല തൂശനില ഇട്ടിട്ട് ബാക്കിയുള്ള കീറ്റളയിൽ ഉരുളകളാക്കി വെച്ച് അതിന് പൂജാതി കർമ്മങ്ങൾ മറ്റും ഒരുപാട് പൂജകളോ മറ്റു കാര്യങ്ങളൊന്നും ഭഗവാനെ സങ്കല്പിച്ച് പിതൃവിൻ്റെ അനുഗ്രഹം അച്ഛനപ്പുപ്പൊന്മാരുടെ അനുഗ്രഹം എനിക്ക് എൻ്റെ സന്താനങ്ങൾക്കും എൻ്റെ പരമ്പരകൾക്കും ഉണ്ടാണോ എന്ന് പ്രാർത്ഥിച്ച് ചെയ്യുന്ന ബലി ഏറ്റവും അത്യുത്തമമായിരിക്കും. അത് എന്നിട്ട് വെള്ളം പിന്നെ ആറ്റിലൊഴുക്കി കളയാം, കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് വീട്ടിൽ നടത്താൻ പറ്റാത്തവർക്ക് ക്ഷേത്രത്തിൽ നടത്താം. കാക്കയ്ക്ക് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, കാക്കയ്ക്ക് ആഹാരം കൊടുക്കാം, അന്നദാനം കൊടുക്കാം, തിലഹവനം നടത്താം ക്ഷേത്ര മഹാവിഷ്ണു ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പിതൃസായുജ്യമുള്ള ക്ഷേത്രങ്ങളിലോ തിലഹവനം നടത്താം. വീട്ടിൽ തിലഹവനം നടത്താം, വീട്ടിൽ ഗണപതി ഹോമം നടത്താം, വീട്ടിൽ ഭഗവതി സേവ നടത്താം. ഇതൊക്കെ ഇതിൻ്റെ ആചാരത്തിൽ വരുന്നതാണ്. അത് ഓരോരുത്തരുടെ സങ്കല്പ പ്രകാരം ഓരോരുത്തരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ഓരോ രീതിയിൽ നമുക്ക്
ചെയ്യാം. ക്ഷേത്രത്തിലാണ് അല്ലെ മണപ്പുറത്താണ് ഇതിടാൻ സാധ്യത എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ആ രീതിയിൽ നിങ്ങൾ ഒരു ദിവസമെങ്കിലും വർഷത്തിലൊരിക്കലെങ്കിലും പിതൃവിനെ ആചരിച്ചിരിക്കണം. അതാണ് നമ്മുടെ ഹൈന്ദവ സംസ്കാരത്തിൽ പോലും പറയുന്നത്. ആ പിതൃക്കന്മാരെ പല ആൾക്കാരും പല രീതിയിൽ പറയുന്നുണ്ട് എങ്കിൽ തന്നെയും എൻ്റെ അഭിപ്രായം തന്നെയല്ല, ജ്യോതിഷ സംബന്ധമായിട്ടുള്ള അഭിപ്രായത്തിൽ പിതൃപൂജയും പിതൃവിൻ്റെ ബലിതർപ്പണങ്ങളും അത്യന്തം നമുക്ക് അനുഗ്രഹത്തെ തരുന്നതാണ്, ഒരു സംശയവുമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ വരുന്ന പിന്നെ കർക്കിടക ബലിക്ക് നല്ല ശുദ്ധവൃത്തിയോടുകൂടി തന്നെ ബലിയിട്ട് എല്ലാവർക്കും ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും പിതൃവിൻ്റെ സാന്നിധ്യവും നിങ്ങളുടെ എന്തോ പറയുക കുടുംബ പിന്നെ പരമ്പരകൾക്കും അതിൽ നിന്നുള്ള ഐശ്വര്യവും സമാധാനവും സൽബുദ്ധിയും സൽകീർത്തിയും സൽസമ്പത്തും നല്ല തൊഴിലുകളും നല്ല ജോലികളും സർക്കാർ ജോലികളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ട് ഈ എളിയ മനുഷ്യൻ്റെ ചെറിയ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ കാണണ്ടേ കാണണം, കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസ്സീമമായ നന്ദിയും ശ്രേഷ്ഠമായ ഭഗവാന്റെ കടപ്പാടും കാണണം.